നമസ്കാരം തെരഞ്ഞെടുപ്പ് നടന്ന ശ്രീലങ്കയിൽ പുതിയ ഭരണകൂടം അധികാരത്തിലേക്ക് എത്തിയെങ്കിലും ശ്രീലങ്കയോടുള്ള ഇന്ത്യയുടെ നിലപാടിന് കാര്യമായ മാറ്റമുണ്ടാകില്ല ശ്രീലങ്കയെ ഇന്ത്യ ഏറ്റവും പ്രധാനപ്പെട്ട അയൽക്കാരായി തന്നെ പരിഗണിക്കുകയും ചെയ്യും മാത്രമല്ല നൽകിക്കൊണ്ടിരുന്ന സഹായങ്ങൾ തുടർന്ന് നൽകുന്നതിന് പുറമേ ഇപ്പോൾ പുതിയ സഹായ വാഗ്ദാനങ്ങൾ കൂടി ഇപ്പോൾ ശ്രീലങ്കയ്ക്ക് ഇന്ത്യ നൽകുകയാണ് ഭീകരവാദത്തെ നേരിടാൻ ശ്രീലങ്കയ്ക്ക് ധനസഹായം നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് വ്യക്തമാക്കിയത് മില്യൻ യു എസ് ഡോളറാണ് വായ്പയായി അനുവദിക്കാൻ പോകുന്നത് അൻപത് മില്യൺ യു എസ് ഡോളർ ഭീകരതയെ നേരിടാനുള്ള ധനസഹായമായി നൽകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ശ്രീലങ്കൻ പ്രസിഡന്റ് ഗോദാബയ രാജപക്സെയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് ഭീകരവാദത്തിനുള്ള സാമ്പത്തിക സഹായത്തിനു പുറമേ സോളാർ പവർ പ്രോജക്റ്റിനായി പത്ത് കോടി ഡോളറിന്റെ വായ്പയും ശ്രീലങ്കയ്ക്ക് നൽകും ശ്രീലങ്കയിലെ തമിഴ് വംശജർക്ക് ഇതുവരെ നാൽപ്പത്തി വീടുകളാണ് ഇന്ത്യ നിർമ്മിച്ചു നൽകിയത് പതിനാലായിരം വീടുകൾ കൂടി നിർമ്മിച്ചു നൽകും തമിഴർക്ക് നീതി ഉറപ്പാക്കാനുള്ള നടപടികൾ ശ്രീലങ്ക സ്വീകരിക്കണമെന്നും മോദി ആവശ്യപ്പെട്ടു മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ ശേഷം നടത്തിയ പ്രതികരണത്തിൽ ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും സാമ്പത്തിക വികസനത്തിനും ജനങ്ങളുടെ സുരക്ഷയ്ക്കും വേണ്ടി യോജിച്ച് പ്രവർത്തിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു പ്രസിഡന്റായി അധികാരമേറ്റ ശേഷം ഗോദാബയ നടത്തുന്ന ആദ്യത്തെ വിദേശ യാത്ര കൂടിയാണിത് അതുകൊണ്ട് തന്നെ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി രാജപക്സെ കുടുംബത്തിന് ഇന്ത്യയോട് കൂടുതൽ താല്പര്യമുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഒരു സംഭവം കൂടിയായി നമുക്കിതിനെ വ്യാഖ്യാനിക്കാൻ സാധിക്കും നേരത്തെ ചൈനയുമായി കൂടുതൽ സൗഹൃദം പുലർത്താൻ ശ്രമിച്ചതിന്റെ ഫലമായി ശ്രീലങ്കയ്ക്ക് വലിയ സാമ്പത്തിക നഷ്ടങ്ങളും ബാധ്യതയുമാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ പുതിയ ഭരണകൂടം ഈ വിഷയത്തിൽ വളരെ കരുതലോടുകൂടി തന്നെയായിരിക്കും പ്രവർത്തിക്കുക ചൈനയെക്കാളും എന്തുകൊണ്ടും ഇന്ത്യയുമായിട്ടുള്ള സൗഹൃദം തന്നെയാണ് തങ്ങൾക്ക് ദീർഘകാലാടിസ്ഥാനത്തിൽ ഗുണം ചെയ്യുക എന്ന തിരിച്ചറിവും ഇപ്പോഴത്തെ ഭരണകൂടത്തിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആദ്യ സന്ദർശനത്തിന് ഇന്ത്യ തിരഞ്ഞെടുത്തതും മാത്രമല്ല ആ സന്ദർശനത്തിൽ ഇന്ത്യ വാരിക്കോരി ശ്രീലങ്കയ്ക്ക് നൽകുകയും ചെയ്തു Bien, nos queda la.